വെൽക്കം ടു എംപ്ലിൻ മീഡിയ. ദേശീയ പൗരത്വ നിയമത്തിൻ്റെ ഭേദഗതിക്കെതിരെ രാജ്യമാകെ കലാപം നടക്കുകയാണ്. പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റി കാമ്പസുകളിൽ കേന്ദ്രീകരിച്ചിട്ട് ഇന്ത്യൻ യുവത്വം സമരപാതയിലാണ്. പല കാമ്പസുകളിലും പ്രതിഷേധം ആളിക്കത്തുകയാണ്. അതിനിടയിൽ നമ്മുടെ കേരള ഗവർണർ, നമുക്ക് പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്ത ചില നിലപാടുകൾ, ഈ ബില്ലിനെ, ഈ പാസാക്കിയ നിയമത്തെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വലിയ വിവാദമായിരിക്കുകയാണ്. അദ്ദേഹം മോദി സർക്കാർ നിയമിച്ച ഗവർണറാണ്, എല്ലാവർക്കും അറിയാം, തർക്കമില്ല. പക്ഷെ ഒരു ഗവർണർ പദവിയിൽ ഇരുന്നിട്ട് അദ്ദേഹം പറയാവുന്ന വാക്കുകളാണോ അദ്ദേഹം പറയുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. നമ്മൾ ഗവർണർ പദവിയെ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു, പക്ഷേ ചില പക്ഷേകൾ ബാക്കിയുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നോക്കുക. അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം പഠിച്ച കാമ്പസ് ഇപ്പോൾ ആളിക്കത്തുകയാണ്. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പഠിച്ച കാമ്പസ് ആളിക്കത്തുമ്പോൾ, അവിടെ സമരം നടക്കുമ്പോൾ അദ്ദേഹം ചരിത്രത്തിലേക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കുന്നത് നന്നായിരിക്കും. അതായത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ 1972-73 കാലത്ത്. മറന്നുപോകരുത്, നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് മറന്നിട്ടുണ്ടാവില്ല. മലയാളികൾക്കൊരു പക്ഷേ അറിയത്തില്ല, പക്ഷെ അത് ഓർമ്മപ്പെടുത്തലാണ്. അദ്ദേഹം അന്ന് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വ്യക്താവായിട്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ അന്ന് അദ്ദേഹത്തെ അവിടുത്തെ സ്റ്റുഡൻറ്റ് യൂണിയൻ പ്രസിഡൻ്റായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയം തുടങ്ങിയത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ്. ഇപ്പോൾ അദ്ദേഹം എവിടെ എത്തി നിൽക്കുന്നു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതിനുശേഷം അദ്ദേഹം 1980 കോൺഗ്രസിൽ ചേർന്നു. കാൺപൂരിൽ മത്സരിച്ച് എം പി ആയി, കോൺഗ്രസിൻ്റെ എം പി ആയി. കാൺപൂർ യു പിയിലെ ഏറ്റവും പുരോഗമന സ്വഭാവം പുലർത്തുന്ന ഒരു മണ്ഡലമാണ്, ഒരു നഗരമാണ്. സി പി എമ്മിൻ്റെ സുഭാഷിണി അലി ജയിച്ച മണ്ഡലമാണ് കാൺപൂർ, നമ്മൾ മറന്നുപോകരുത്. അവിടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യമായിട്ട് എം പി ആവുന്നത്, കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ. പക്ഷേ അദ്ദേഹം രാജിവെക്കാൻ വളരെ മിടുക്കനായിരുന്നു. അദ്ദേഹം 80 എം പി ആയി, 86 അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. രാജിവെച്ചത് അതും പ്രധാനമാണ്. അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അവതരിപ്പിച്ച, പിന്തിരിപ്പനെന്ന് ആക്ഷേപിച്ച മുസ്ലിം പേഴ്സണൽ ലോ ബില്ലിനെതിരെയാണ് പ്രതിഷേധിച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ രാജിവെച്ചത്. വളരെ പുരോഗമനവാദിയ, മുസ്ലിം സമൂഹത്തിലെ വളരെ പുരോഗമനവാദിയായിട്ട് ജനതാദളിൽ ചേർന്നു, വി പി സിംഗിൻ്റെ കൂടെ ചേർന്നു, രാജ്യത്തിലെ അന്തരീക്ഷം മനസ്സിലാക്കി, വി പി സിംഗ് ഗവൺമെൻറ് വന്നു, അവിടെ വീണ്ടും മന്ത്രിയായി അദ്ദേഹം. അദ്ദേഹം മന്ത്രിയായി, വീണ്ടും അവിടെയും വിട്ടു. അവിടെയും വിട്ടിട്ട് അദ്ദേഹം പിന്നെ പോയി ബി എസ് പി ചേർന്നു, മായാവതിയുടെ ബി എസ് പിയിൽ പോയി ചേർന്നു. ചേർന്നിട്ട് അവിടെയും അദ്ദേഹം യു പിയിൽ നിന്ന് വീണ്ടും മത്സരിച്ചിട്ട് എം പി ആയി. അതായത് അധികാര രാഷ്ട്രീയത്തിൻ്റെ ശീതളച്ഛായയിൽ എപ്പോഴും നിൽക്കാനുള്ളൊരു വൈഭവം ആരിഫ് മുഹമ്മദ് ഖാനും ഉണ്ടായിരുന്നു, അന്നും ഇന്നും എന്നും എപ്പോഴും. അതാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്, ചരിത്രം ചികഞ്ഞെടുക്കേണ്ടി വരുന്നത് ഇത്തരം ചില സന്ദർഭങ്ങളിലാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ആ ലാവണം വിട്ടു, മായാവതിയുടെ ബി എസ് പി ലാവണം അദ്ദേഹം വിട്ടു. ഇത് മൂന്നാമത്തെ രാജിയും മൂന്നാമത്തെ പുതിയ പാർട്ടിയിലും ചേരലാണ്, മനസ്സിലാക്കണം. നാലാമത് അദ്ദേഹം അവിടം വിട്ടിട്ട് 2004 ബി ജെ പിയിൽ ചേരുന്നു. ബി ജെ പിയിൽ ചേർന്നിട്ട് വീണ്ടും ഇതേ നാടകം കളിച്ചുകൊണ്ട് പുള്ളി ലോക്സഭയിലേക്ക് മത്സരിച്ചു. യു പി നിന്ന് തോറ്റുപോയി. അദ്ദേഹം ആകെ തോറ്റുപോയത് ബി ജെ പി ടിക്കറ്റിൽ യു പിയിൽ മത്സരിച്ചിട്ടാണ്. അദ്ദേഹം കോൺഗ്രസ് എം പി ആയിട്ടും ജനതാദൾ എം പി ആയിട്ടും ബി എസ് പി എം പി ആയിട്ടും അദ്ദേഹം മത്സരിച്ച് ജയിച്ചു എന്ന് മറന്നുപോകരുത്. തോറ്റത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം യു പിയിൽ തോറ്റുപോയത്. അത് അദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ടാവണം, കാരണം അദ്ദേഹം 2007 ബി ജെ പി നിന്ന് വിട്ടു, രാജിവെച്ചു. പിന്നെ ഒരു പാർട്ടിയിലും അദ്ദേഹം ചേർന്നില്ല, പിന്നെ നിശബ്ദനായിരുന്നു അദ്ദേഹം കുറേ കാലം. 2007 മുതൽ 2015 വരെ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ഗവർണർ നിശബ്ദനായിരുന്നു രാഷ്ട്രീയത്തിൽ. മറ്റു കാര്യങ്ങൾ വേറെ, സാമൂഹ്യ പ്രവർത്തനമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
2015 മുതൽ അദ്ദേഹം ബി ജെ പി അംഗമല്ലാതായിട്ട് അദ്ദേഹം മോദി ഭക്തനായിട്ട് മാറി. 2015 മുതൽ അദ്ദേഹം മോദി ഭക്തനായി. എന്താ കാര്യം? അടുത്ത അധികാര ലാഭണം എവിടെയാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലാവാം, ആക്കാം പറ്റും. 2014 മോദി പ്രധാനമന്ത്രിയാവുന്നു, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നു. വൈകാതെ അദ്ദേഹം മോദിയെ പുകഴ്ത്തി പുകഴ്ത്തി മോദി ഭക്തനായിട്ട് മാറിയിട്ട് അതിൻ്റെ പാരിതോഷികമാണ് ഇപ്പോൾ കിട്ടിയ കേരളത്തിൻ്റെ ഗവർണർ പദവി. ആരെങ്കിലും മലയാളികൾ സംശയിച്ചു പോയാൽ ദേവി അവരെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. നമ്മുടെ ഗവർണറുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു നേർചിത്രമാണ് ഈ പറഞ്ഞു വെച്ചത്. ഇതിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ എംപ്ലിൻ മീഡിയയോട് അവർക്കത് വിയോജിക്കാം, പറയാം നിങ്ങൾ പറഞ്ഞ തെറ്റാണെന്ന് പറയാം. ഞങ്ങളിതിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. അതായത് ഒരു കസേരയിൽ ഒരാളിരിക്കുമ്പോൾ മുല്ലപ്പൂവിന് സുഗന്ധം വരാം, അതേ കസേരയിൽ വേറൊരാളിരുന്നാൽ ഒരുപക്ഷെ ചാണകത്തിൻ്റെ ദുർഗന്ധവും വരാം. ഒരേ പ്രധാനമന്ത്രി തന്നെ അപ്പോയിൻ്റ് ചെയ്ത രണ്ടുപേരുടെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. 2015 പളനിസ്വാമി സദാശിവത്തെ കേരള ഗവർണറായിട്ട് നിയമിച്ചത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരാണ്, ബി ജെ പി സർക്കാരാണ്. അതേ സർക്കാരാണ്, അതിൻ്റെ രണ്ടാം തുടർച്ചയാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിന് ഗവർണറായിട്ട് നിയമിച്ചത്. ഈ രണ്ട് ഗവർണർമാർ എങ്ങനെയായിരുന്നു എന്ന് ആലോചിക്കുക. പി സദാശിവം കേരളത്തിൻ്റെ ഗവർണറാവുമ്പോൾ ചില വിമർശനങ്ങൾ വന്നിരുന്നു, സ്വാഭാവികമാണ്. അദ്ദേഹം ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായിട്ട് വിരമിച്ച ആളാണ്. അപ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി വിരമിച്ച ഒരാൾ ഒരു ചെറിയ സംസ്ഥാനം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുന്നതും മോശമല്ലേ എന്ന് വിമർശനമുയർന്നു. നമ്മളും അങ്ങനെ ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു. ഇദ്ദേഹം മോദി ഭക്തനാണോ പി സദാശിവം എന്ന് ചിന്തിച്ചൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ 5 വർഷക്കാലം അദ്ദേഹം കേരളത്തിന് ഗവർണറായിട്ട് ചെയ്ത കാര്യങ്ങൾ, രാജ്ഭവൻ കേരള ഗവർണറുടെ ഓഫീസിനെ ഇത്രമാത്രം സജീവമാക്കിയ ഒരു ഗവർണർ അടുത്ത കാലത്ത് വേറെ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. വർഷങ്ങളായി രാജ്ഭവനിൽ, കേരളത്തിൻ്റെ രാജ്ഭവനിൽ വെള്ളയമ്പലത്ത് പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇതിനാധാരമായിട്ട് പറയുന്നത്. സദാശിവം കേരള ഗവർണറായിരുന്ന ഒരു കാലം രാജ്ഭവൻ സജീവമായിരുന്നു. ഒരു ഗവർണർ ഒരു ഭരണഘടനയോടും ഒരു ഗവൺമെൻറ്റിനോട് എത്രമാത്രം ഉത്തരവാദപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ജഡ്ജിയെ പോലെ തന്നെ കർമ്മനിരതമായിട്ട് രാജ്ഭവനിൽ പണിയെടുത്ത ഒരു ഗവർണറായിരുന്നു പി സദാശിവം. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഒരു ലീവ് എടുക്കാൻ ചിലപ്പോൾ പറ്റൂല, ഗവർണർ എപ്പോഴും രാജ്ഭവനിലുണ്ടാവും, പരിപാടികൾക്ക് പോകും വരും, എപ്പോഴും കർമ്മനിരതമാണ് രാജ്ഭവൻ, ഞങ്ങൾക്കൊരു ലീവ് എടുക്കാൻ ഒരു ഹോളിഡേ ട്രിപ്പ് പോകാൻ പോലും പലപ്പോഴും സാധിക്കില്ല എന്ന് രാജ്ഭവനിലെ ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മളോട് പറയുന്നത് ഇപ്പോഴത്തെ അവിടുത്തെ ചില കാര്യങ്ങൾ കണ്ടിട്ടാണ്. രാജ്ഭവനെ വിമർശിക്കുകയല്ല, ഗവർണറെ വിമർശിക്കുകയല്ല. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഇപ്പോൾ രാജ്ഭവനിൽ ഹോളിഡേ ആണെന്നാണ് പറഞ്ഞത്. പുതിയ ഗവർണർ വന്നതിന് ശേഷം എന്താ ഹോളിഡേ? പുതിയ ഗവർണർ ഊരു ചുറ്റലാണ്. അദ്ദേഹം ഊരു ചുറ്റാൻ വന്ന ഗവർണറാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിന് ഭരണഘടനയോടുള്ള ഉത്തരവാദിത്തം എന്താണെന്ന് സംശയിക്കേണ്ടി വരുന്നു. അദ്ദേഹം കേരളം മുഴുവൻ ഊരു ചുറ്റുന്നു, കേരളം വിട്ടിട്ട് പുതുച്ചേരി പോലുള്ള മറ്റ് ടൂറിസ്റ്റ് സെൻറ്ററുകളിലേക്ക് അദ്ദേഹം ഊരു ചുറ്റുന്നു. അദ്ദേഹത്തിന് രാജ്ഭവനിൽ ഇരിക്കാൻ സമയം കിട്ടുന്നില്ല. അദ്ദേഹത്തിന് ചില ഫംഗ്ഷൻ വിളിക്കാൻ ആൾക്കാർ, സംഘാടകർ ചോദിക്കുമ്പോൾ അടുത്തൊരു മാസത്തേക്ക് സമയമില്ല, അദ്ദേഹം ടൂറിലാണ് എന്ന് മറുപടി രാജ്ഭവനിൽ നിന്ന് വരുന്നു. ഇതൊന്നും എഫ്ലിൻ മീഡിയ വെറുതെ പറയുകയല്ല. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ ഊരു ചുറ്റുന്നെങ്കിൽ ഊരു ചുറ്റിക്കോട്ടെ, രാജ്ഭവനെ ഒരു ഒഴിവുകാല അല്ലെങ്കിൽ ഒരു വയസ്സാങ്കാലത്തുള്ള ഒരു സുഖജീവിത സ്ഥലമായിട്ട് കാണുന്നെങ്കിൽ അങ്ങനെ കണ്ടോട്ടെ. പക്ഷേ രാജ്ഭവനെ വളരെ സജീവമാക്കിയ ഗവർണർമാർ നമുക്കുണ്ട്. പി സദാശിവത്തെ പോലെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് ഇദ്ദേഹം വന്നിരുന്നിട്ട് ഇത് ചെയ്യുമ്പോൾ, അതൊക്കെ ചെയ്യുമ്പോഴും നിലപാടുകൾ, അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നത്, അദ്ദേഹം എവിടുന്ന് തുടങ്ങി രാഷ്ട്രീയം, അദ്ദേഹം എവിടെ എത്തി ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ള ഒരു അപചയം ഒരു ഗവർണർക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു കഷ്ടമാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഗവർണർ, അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ആളാണ്, ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നത വിദ്യാഭ്യാസം നേടി കഴിവുള്ളയാളാണ്, എല്ലാമാണ്. അദ്ദേഹം ചാർജെടുക്കുമ്പോൾ, ചുമതലയെടുക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചു, കരുതി, പ്രതീക്ഷിച്ചു സദാശിവത്തെ പോലെ നമുക്ക് മറ്റൊരു നല്ല ഗവർണർ കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ കാര്യങ്ങളുടെ പോക്ക് ഇപ്പോൾ എവിടേക്കാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്.
അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ വാചകം വീണ്ടും പറഞ്ഞുകൊണ്ടിത് അവസാനിപ്പിക്കുന്നത്. ഒരു കസേരയിൽ ചിലർ ഇരുന്നാൽ മുല്ലപ്പൂ ഗന്ധം വരും, അതേ കസേരയിൽ വേറെ ചിലർ ഇരുന്നാൽ ചാണക നാറ്റവും വരും. കസേരയുടെ കുഴപ്പമല്ല, വന്നിരിക്കുന്ന ആളിൻ്റെ കുഴപ്പമാണെന്ന് നമ്മൾ തിരിച്ചറിയുക.